പേര് പോലെ തന്നെ രുചിയിലും മഹാറാണിയാണ് ചിക്കൻ മഹാറാണി. ഇത് തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരു മുഗളായ ഡിഷാണ്, വളരെ എളുപ്പമാണ്. കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഇതിനുവേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 3/4 kg ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 3/4 teaspoon മുതൽ 1 teaspoon വരെ ഉപ്പ് മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചങ്ങ് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കണം. ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 20 കാഷ്യൂ നട്ട്സ് വേണം. പിന്നെ വേണ്ടത് ഒരു ചെറിയ വഴനയില വേണം. വറ്റൽമുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 3-4 ഒക്കെ വരെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ചെറിയ കഷ്ണം ജാതിക്കയാണ്. ജാതി പത്രിയാണെങ്കിലും കുഴപ്പമില്ല, അതായാലും ചേർത്താൽ മതി. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, 1 teaspoon പെരിഞ്ജീരകം, 1 teaspoon നല്ല ജീരകം, സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം, 1 tablespoon മല്ലി, ഇത്രയും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്, ചെറുതായിട്ട് ഒന്ന് മൂത്ത് പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു പരുവാകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1 tablespoon കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു നിറത്തിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിയുമ്പം മിക്സിയിലിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തത്. 1 inch ഇഞ്ചി ചേർത്ത് കൊടുക്കണം. 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാൻ ആദ്യം 1/4 cup ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ 1/2 cup തൈര് വേണ്ടി വരും. 1/4 cup ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ ബാക്കിയും കൂടി ചേർത്താൽ മതി. നമ്മുടെ ഈ ചിക്കൻ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് മൊത്തത്തിൽ 1/2 cup തൈര് ചേർത്തിരിക്കണം. അപ്പോൾ ഈ അരച്ച മസാലയെല്ലാം കൂടി നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ച് ആ ചിക്കനിലേക്ക് പുരട്ടി വീണ്ടും ഇതിനെ കുറഞ്ഞത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. ഇനി മിക്സി കഴുകുകയൊന്നും വേണ്ട. ഇതേ ജാറിലേക്ക് 2 ഇടത്തരം വലുപ്പത്തിലുള്ള സവാള ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാടങ്ങ് ഫൈനാവണ്ട, ഈ ഒരു പരുവത്തിൽ ഒരല്പം തരി ഉണ്ടാവണം. ഇനി ഒരു 1/2 tablespoon നെയ്യ് ചൂടാക്കാം. അതിലേക്ക് ഈ അരച്ച സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വരണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു കയ്പ് ചുവ വരും. നമ്മൾ മിക്സിയിൽ ഇത് അരച്ചെടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഇത് വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നന്നായിട്ട് വഴറ്റി ഇതേ ഈ ഒരു പരുവത്തിലെത്തണം. എണ്ണ തെളിഞ്ഞ് ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തണം. അതിനുശേഷം ഈ ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ജോലികളൊന്നുമില്ല. ഇങ്ങനെ ഈ ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ ആ മസാല തയ്യാറാക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഉള്ളി അരിയലും അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ മിക്സിയിലിട്ടിങ്ങി അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 cup വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്തിട്ടും ഒരുപാട് നേരം ഇട്ട് വഴറ്റണ്ട. ചിക്കൻ ഇട്ട ഉടനെ തന്നെ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിക്കാം. ഇനിയും വേണ്ടത് കസൂരിമേത്തിയാണ്, ഉലുവയില ഉണങ്ങിയതാണ്. അത് 1 tablespoon ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇതിനെ 15 minutes വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് പാത്രം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിച്ചു പോകും. നമ്മൾ കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർത്തതായതുകൊണ്ട് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 teaspoon പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഗ്രേവി കുറുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊരു 1/2 cup മുതൽ 1/2 cup വരെ ചേർത്ത് കൊടുക്കാം. ക്രീം ഞാൻ എടുക്കുന്നത് എന്നും പാൽപ്പാടെ എടുത്തിട്ട് ഫ്രീസറിൽ വെക്കും. എന്നിട്ട് ഇതുപോലെ ആവശ്യമുള്ളപ്പം ആ ഫ്രീസറിൽ നിന്നും എടുത്ത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ചേർത്താൽ മതി. ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി വിതറാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇത്രയും മാത്രമേ ഉള്ളൂ. നല്ല രുചിയുള്ള ചിക്കൻ മഹാറാണി തയ്യാറായി.